1946 സ്ഥാപിതമായ കുണ്ടറാലിൻ്റെ തകർക്കാനാണ് യു ഡി എഫ് ഇപ്പോൾ നടത്തുന്ന സമരങ്ങളെന്ന് സി പി ഐ എം ആരോപിച്ചു. എങ്ങനെയാണ് ഗൂഢാലോചന നടത്തിയ ഒരു പ്രസ്ഥാനത്തെ തകർക്കാം എന്ന ഗവേഷണമാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിനും അതുപോലെ കെ എസ് ഇ ബിക്കും ഒക്കെ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് വീണ്ടും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗാൽവനൈസർ അടക്കമുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് മാനേജ്മെന്റ് അവരുടെ ചർച്ച നടത്തി. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ അതിനുള്ള സംഗതി ഒക്കെ അവർക്ക് വേണം. ഇവിടെ നിന്ന് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല എന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ള പണമെടുത്ത് എക്സ്പാൻഷൻ കഴിയില്ല. ഇനി പുനരുജ്ജീവിപ്പിക്കാനേ പറ്റില്ല എന്ന് കരുതിയിരുന്ന സ്ഥാപനം കുണ്ട്രയിൽ തുറന്നു. കുണ്ട്ര അലിൻ്റെ പ്രവർത്തിക്കുന്നതിനിടയായി. എന്തെല്ലാം കുപ്പതന്നാണ് നടത്തിയത് എങ്കിലും അന്നപ്പോ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെതാണ് പ്രധാനപ്പെട്ട പ്രോഡക്റ്റ്. അവര് 10-20 വർഷം അടഞ്ഞു കിടക്കുന്ന സ്ഥാപനത്തിന് അവരുടെ കണ്ടീഷന്റെ ക്രൈറ്റീരിയ എന്തെന്ന് വെച്ചാൽ ബാക്ക് തൊട്ട് പിന്നില് 3 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ അവരുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്പൊ കെ എസ് സി ബിയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റാത്തത് ദീർഘകാലമായി അടഞ്ഞു കിടക്കുന്ന സ്ഥാപനം. പിന്നെ ഗവൺമെന്റിന് തീരുമാനിച്ചു കൊടുക്കാം, ഒരു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് ഗവൺമെന്റ് തീരുമാനിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലൊട്ടേറെ ആക്ഷേപവും മറ്റുമൊക്കെ വരാനിടയുണ്ട് എന്നതുകൊണ്ട് ഗവൺമെന്റ് അതിന് സന്നദ്ധമായില്ല. പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ ഈസിയായി ഗവൺമെന്റിന് ഓർഡർ കൊടുക്കാം. ഇതൊരു പ്രൈവറ്റ് കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാതെ എങ്ങനെയാണ് ഓർഡർ കൊടുക്കുക? ടെൻഡറിൽ പങ്കെടുത്താലേ ഓർഡർ കിട്ടൂ. ടെൻഡറിൽ പങ്കെടുക്കാൻ അർഹതയില്ലാതായി. ടെൻഡറിൽ പങ്കെടുക്കാതെ ഓർഡർ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് അന്നൊരു പ്രായോഗികമായി നമുക്ക് തോന്നാഞ്ഞത് കൊണ്ട് അത്രയും കാര്യങ്ങളിലേക്ക് പോയില്ല. വാസ്തവത്തിലെ ലോവസ്റ്റ് ആയി വരുന്ന ടെൻഡറിന്റെ റേറ്റിൽ വേണേ ഇവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ സൈസ് കോൺഗ്രസ്സുകാരാണല്ലോ നാട്ടിലുള്ളത്. ആവശ്യമില്ലാതെ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളരിടേണ്ടാത്തത് കൊണ്ട് അന്ന് നമ്മൾ അത്ര റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ കിടന്നപ്പോഴാണ് 2017 തുറക്കുന്നത്. തുറന്നിട്ട് നമ്മൾ അപ്പം തീരുമാനിച്ചു മാന്നാറിലുള്ള ഓർഡർ ഇവിടെയും കൂടെ കൊടുക്കുക, ആ നേരം വർക്ക് ചെയ്യുക. അന്ന് നമ്മൾ തുറന്നപ്പോൾ 70 തൊഴിലാളികളാണ്, ബാക്കി എല്ലാവരും റിട്ടയർ ചെയ്തു പോയി. ഉണ്ടായിരുന്നവർ ബാലൻസ് 70 തൊഴിലാളിയാണ്. 70 പേർക്കും തൊഴിൽ കൊടുത്തു. റിട്ടയർ ചെയ്ത് പോയവർക്കെല്ലാം ഗ്രാറ്റുവിറ്റിയും മറ്റുമൊക്കെ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത് കൊടുത്തു. ആ 2017 ശേഷം റിട്ടയർ ചെയ്തവരുടേതാണ് ഇപ്പോടെ സജി പറഞ്ഞ 4-5 കോടി ഗ്രാറ്റുവിറ്റി അതെ ഇതെന്നൊക്കെ ഇപ്പൊ പറയുന്നത്. അതിന് ശേഷമുള്ളവരുടെ കഥയാണ്. ഇപ്പൊ വീണ്ടും 5 വർഷമായല്ലോ.